കമ്പലത്തറ ഡാമിന്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ദിണ്ടി കാണുന്നതാണ്, ഇതിന്റെ മുകളിൽ കൂടിയാണ് നമ്മള് കമ്പലത്തറ ഡാമിന്റെ നമ്മുടെ ഒടിയനൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് പോയത്. ഈ ഇതിന്റെ മുകളിൽ കൂടിയാണ്. അപ്പൊ ഇനി നമ്മള് നേരെ പോകുന്നത് കുന്നമ്പിടാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിക്കുന്നത് ഏകദേശം ഒരു 6.5 kilometer ആണ് കുന്നമ്പിടാരിക്ക് കാണിക്കണേ. ഷോർട്ട് കട്ട് ആയിരിക്കും ഈ അക്കമ്പലത്തറ എന്നുള്ള ഷോർട്ട് കട്ട് ആയിരിക്കും. അപ്പൊ ഇനി നേരെ കുന്നമ്പിടാരി പോവാം. ചെറിയ പാലം താഴെ കൂടെയുള്ള പാലാണല്ലേ. കുന്നമ്പിടാരിക്ക് പോണ വഴിക്ക് കണ്ട ഒരു വീടാണ് കേട്ടോ അത്. വീടും നല്ല രസമുള്ള ഒരു പഴയ വീട്, ഒരു പഴയ വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് മൂന്ന് കാളകൾ കിടപ്പുണ്ട്. പഴയ വീടാണ്, ഓടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലത് ഒരു കനാലും ഒക്കെ ആയിട്ട്. നമ്മളിപ്പോൾ കുന്നമ്പിടാരി എത്ര കേട്ടോ. കുന്നമ്പിടാരി എത്തറായി ഏകദേശം ഇപ്പോൾ ഒരു 5 miles എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 2 kilometer കൂടെ ഉള്ളൂ കുന്നമ്പിടാരിക്ക്. അവിടെ പോണ വഴിക്ക് കണ്ടാണ് ചെറിയൊരു ദേവീക്ഷേത്രമാണത്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വേറൊരു സംഭവം കണ്ടപ്പോഴാണ് വണ്ടി നിർത്തിയത്. ഒരു വലിയൊരു പുറ്റ്, ഏകദേശം ഒരു 6 feet മേളിൽ ഹൈറ്റ് ഉള്ളൊരു പുറ്റാണത്. ഓക്കെ, ഒന്ന് എന്നാ നീ ഹൈറ്റ് ഒന്നറിയാ. നിന്ന് ചേർന്ന് കണ്ട 6 feet ഹൈറ്റ് ഉണ്ട് അതിന്. ഇത് കണ്ടപ്പോ നിർത്തിയതാട്ടോ. നല്ല രീതിയിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് സാധനം. ഓ അടിപൊളി. ചന്ദനത്തിരിയൊക്കെ വെച്ച് കത്തിക്കലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് തോന്നുന്നു നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പാത്രത്തിൽ എന്താ വെച്ചിട്ടുണ്ട്. ഒരു 6 feet ഉയരമുള്ള വലിയൊരു പുറ്റ്, 6 feet മുകളിലുണ്ടാവും ഹൈറ്റ്. അടിപൊളി. തെങ്ങും തോപ്പാട്ടോ അത് കംപ്ലീറ്റ്. പാലക്കാട് നോർമൽ പാലക്കാട് ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായി തെങ്ങും തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മൾ പോണേ. പശുണ്ട്, പശു ഫാം ഉണ്ട് ഇവിടെ. ഫാമൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അതൊക്കെ കാണാം. രാവിലെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അല്ലേ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു, മറ്റേ കമ്പലത്തറ ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു 7-8 kilometer ഉണ്ട് ഈ കുന്നമ്പിടാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ എത്തി ഇവിടെ നിന്ന് ഒരു 10 സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക്. മുകളിലേക്ക് കയറുമ്പോഴാണ് ആ ഒരു ക്ഷേത്രമുള്ളത്. കുന്നമ്പിടാരി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. സ്ഥലത്തിൻ്റെ പേരും തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ ഒരു ഡാം ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, കുന്നമ്പിടാരി ഡാം.
ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറയണേ. അപ്പം നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ താഴെ തന്നെ ഒരു, ഇപ്പം നമ്മൾ താഴെയാണ് ക്ഷേത്ര ഇതിൻ്റെ ഇവിടെ നമ്മുടെ വണ്ടി വടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഒരു പാലമരം ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പാലമരം ഉണ്ട്. പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഗണപതിയുടെ കോവിലാണിത്, താഴെ ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഇവിടെ താഴെ തന്നെ ഗണപതിയുടെ വാഹനം ഒരു പ്രതിമ കാണാം. പിന്നെ ചുറ്റും തെങ്ങന്തോപ്പാണ് കേട്ടോ, തെങ്ങന്തോപ്പ് മറ്റേ തീറ്റപ്പുല്ലാണ് ഈ കാണുന്നത്, തീറ്റപ്പുല്ലാണ്, കംപ്ലീറ്റ് തെങ്ങന്തോപ്പാണ്. രാവിലെ വന്നാൽ നല്ല രസമായിരിക്കും ഒരു പക്ഷേ. പിന്നെ കയറുമ്പോൾ ഇവിടെ പാലയുടെ ചുവട്ടിലും ഗണപതി ഭഗവാന്റെ ഒരു ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഇതെന്താ പ്രതീക്ഷ ഇവിടെ, ഇത് അമ്മ അല്ലേ, അമ്മൻ എന്ന് പറഞ്ഞൊരു പ്രതീക്ഷയുണ്ട്. കമ്മീ എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഒരു മാതൃകയിലാണ് ഇവിടെ ഈ എല്ലാം ചെയ്യുന്നതാണുള്ളത്. നമ്മുടെ മാവിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ട അമ്മ. കൂവളല്ലേ ഇത്, ഒരു കൂവളത്തിൻ്റെ കൈയുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ പൂജ ചെയ്യോ ഇവിടെ? ചെയ്യുന്നതല്ലേ. മുകളിൽ ആരാ ചെയ്യണേ? ആണോ? എപ്പോഴാ ഇവിടെ തുറക്കുന്ന സമയൊക്കെ എപ്പോഴാ അമ്പലത്തില്? അത് വെള്ളിയാഴ്ച വരും, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും. എല്ലാ ദിവസവും ഉണ്ടോ പൂജ? രാവിലെയും വൈകിട്ടും. രാവിലെ എപ്പോഴാ? രാവിലെ ഒരു അഞ്ചു മണിക്ക് വരും. അഞ്ചു മണിക്ക് വന്നാ ഒരു മണിക്കൂർ നേരം. ആറു മണിക്ക് വൈകുന്നേരം? വൈകുന്നേരത്തെ ഒരു ആറു മണിക്ക് വരും. അപ്പൊ ഇപ്പൊ നാലു മണിക്ക് വരുന്ന പറഞ്ഞാൽ നാലു മണിക്ക് വരും. അപ്പൊ വരും, നാലര മണിക്ക് വരും. വന്നിട്ട് മുകളിലേക്ക് കയറും അല്ലേ. ഇവിടെ എന്താണ് ശരിക്കും? ശിവനും പാർവതി. ശിവനും പാർവതി അല്ലേ. ഇതെന്താ ഇത്? ഇത് വിളക്ക് വെക്കാൻ, വിളക്ക് വെക്കാനായിട്ട് വെക്കാനുള്ളത്. അതെന്താ മരം? അത് ആര്യവേപ്പ് അല്ലേ. ഇത് വേപ്പ് മരം. ഇത് ഇത് ശിവനായിട്ടാണ് ഈ. ശരിക്കും ഈ മാവിന്റെ ഇലയും ഈ ആര്യവേപ്പൊക്കെ ഇതില്ലേ, അത് ശരിക്കും എന്താണ് ശരിക്കും? ഇത് ഈ പൊങ്കലിനെ വെക്കുകയാണ്. പൊങ്കലിനെ വെക്കുന്നതല്ലേ. ഇവിടെ എന്നാ അപ്പൊ ആഘോഷങ്ങളൊക്കെ അപ്പൊ എന്താണ്? പൊങ്കലിന്റെ ആഘോഷം എത്ര ദിവസം? അതിന്ന് രണ്ടു ദിവസം ഉണ്ടോ? ആണോ? എന്തൊക്കെയാ അപ്പൊ പ്രധാനമായിട്ട് വരുന്നത്? മാട്ടുപൊങ്കല്. അപ്പൊ അതിനെന്താ ചെയ്യുന്നത്? ഇവിടെ മാട്ടുപൊങ്കല് പറഞ്ഞ് ചോറ് വെക്കുമ്പോ മാടിനെ കുളിപ്പിച്ച് പൊട്ട് വെച്ച് സായം കുമ്പിടുന്നെ. ദൈവം കുമ്പിടും. മാടിനെ വെച്ച് സായം കുമ്പിടും. മാട്ടുപൊങ്കല് വെച്ച് സ്വാമി കുമ്പിട്ട്, സ്വാമി കുമ്പിട്ടിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം വെച്ച്, ഭക്ഷണം വെച്ച് ചോറ്, ചോറ് മാട്ടുപൊങ്കൽ അല്ലേ. അതെന്നാ ഡേറ്റ്? നാളെയാണ് അല്ലേ. ഓ, നാളെ ഇപ്പൊ വിശേഷമാണ്. ഓ ശരി ശരി ശരി, ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാലോ അല്ലേ. ശരി ശരി, അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റെപ്പുകൾ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റെപ്പുകൾ ഉണ്ടാവാം. ഇവിടെയൊക്കെയും ഇവിടെയൊക്കെ തമിഴിലാട്ടോ എഴുതി വയ്ക്കണേ. പിന്നെ വേറൊരു കാര്യം എഴുതി വെച്ച് ഇപ്പോൾ ശ്രദ്ധിച്ചോ, പ്രണയ ജോഡികൾ അമ്പലത്തിൽ അനുമതിയില്ലാതെ പ്രവേശിക്കരുത്, പ്രവേശിച്ചാൽ ശിക്ഷാർഹമാണ് എന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണാവോ പ്രണയ ജോഡികൾ അമ്പലത്തിൽ അനുമതി ഇല്ലാതെ പ്രവേശിക്കരുത്, ധിക്കരിച്ചാൽ ശിക്ഷാർഹമാണെന്ന്. പ്രണയ ജോഡികൾക്ക് അമ്പലത്തിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല എന്നാണ് ഇവിടെ എഴുതി വച്ചേക്കണേ. അടിപൊളി. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, പ്രണയ ജോഡികൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലം എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ?
കുന്നമ്പിടാരി കുറച്ചിങ്ങനെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ. കുറച്ചിങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ പാറയായി. അങ്ങോട്ട് കയറാം. ഓ, ഇതാ കാണുന്നതാണ് അമ്പലം. ഒന്ന് കാണാം. ഓ, അടിപൊളി, നല്ല രസമുണ്ടല്ലോ ഇവിടുന്ന് വ്യൂ. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് നടക്കാനേ ഉള്ളു. ഏ, അത്രേ ഉള്ളൂ. ആ, മറ്റുള്ള പാലക്കാട് ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നെൽവയലുകൾക്ക് പകരം ചുറ്റും തെങ്ങാണ്. സൂപ്പർ. ഓ, ഇതവിടെയാണ് ഡാം കേട്ടോ, അവിടെ ഡാം കാണാം. ഓ, ഡാം അവിടെ, നല്ല രസം. എടങ്ങോട്ട് വന്നേ, കുന്നംപിടാരി ഡാം അല്ലേ. അവിടെ കറ്റത്ത് നമുക്ക് മറ്റേ ഇത് വിൻഡ് മില്ല് കാണാം കേട്ടോ. ആ, വിൻഡ് മില്ലുകൾ കാണാം അവിടെയൊക്കെ. തമിഴ്നാടായിരിക്കും, തമിഴ്നാട് ഇത് അവിടെയൊക്കെ കാണാം. പൊള്ളാച്ചിയ ഭാഗമൊക്കെ ആയിരിക്കും. ആ, തമിഴ്നാട് ബോർഡർ ആയില്ല ശരിക്കും. കുന്നംപിടാരി ഈ അമ്പലത്തിക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ പയർ. ആ, ആയിരിക്കാം, ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മരം നിൽക്കണ നോക്കി, വെള്ള കളറില് പെയിന്റ് അടിച്ചതാണോ? തടിക്ക് വെള്ള കളറല്ലേ. മരം നിൽക്കണണ്ടോ, അതിൻ്റെ തടിക്ക് നല്ല വെള്ള കളറ് കണ്ടോ, വെള്ള കളറ്. ഓ, ഇവിടെ ഒരു ചെറിയൊരു കൊക്കറിനി മാതിരി ഉണ്ട് കേട്ടോ, ആമ്പലൊക്കെ ഉണ്ട്. മിക്കവാറും ഇന്നും വെള്ളം ഉണ്ടാകുമെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇവിടെ ഒന്നുമില്ല, വെറുതെ ഇതായിട്ട് കിടക്കുക, വിഷമൊന്നുമില്ല. കിണറാണോ അത്? അല്ല അല്ല, റോപ്പ് വേട ആണല്ലേ. ഏഹ്, റോപ്പ് അല്ലേ, അങ്ങനെ എന്തോ ഉണ്ടോ.
റോപ്പ് എനിക്ക് തോന്നേ സാധനങ്ങൾ മുകളിലേക്ക് കയറ്റാനായിട്ട് ചെയ്തായിരിക്കും ഇവിടെ പണിയാനായിട്ടേ. അല്ലേ പണിയാനായിട്ടേ ഇത് കണ്ട ചുറ്റും തെങ്ങാണ് കേട്ടോ, കാണേ തെങ്ങും തോപ്പാണേ കാട്ടി വിടും അങ്ങ ഒറ്റ കണ്ണെത്ത ദൂരത്തോളം തെങ്ങുകളാണ് ഇങ്ങനെ നിക്കണേ. നല്ല രസം. അങ്ങകലുള്ള ഡാമിൻ്റെ വ്യൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാൻ. നല്ല രസം. ഒന്നുകിൽ അതിരാവിലെ വന്നവിടെ അല്ലെങ്കിൽ വൈകിട്ട് വന്നല്ലേ. അതിരാവിലെ ചിലപ്പോൾ നല്ല രസമായിരിക്കും, മഞ്ഞൊക്കെ ആയിട്ടേ. ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട്, ചൂടുണ്ട്, നല്ല ചൂടുണ്ട് ഇപ്പൊ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. ചുമ്മാ അതല്ല കണ്ട, ഇതാണ് എനിക്ക് തോന്നുന്നു ഈ എഴുതി വെച്ചേക്കണത് കണ്ടിട്ടായിരിക്കും പ്രണയ ജോഡികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലാന്ന് അവിടെ താഴെ എഴുതി വെച്ചേക്കണേ. ഇത് എന്തൊക്കെയായാലും ഒരു ക്ഷേത്രമല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ചെയ്ത് വെച്ചേണ നോക്കി കണ്ട. ആഹാ അടിപൊളി ഡാം വ്യൂ, നല്ല രസമുണ്ടല്ലേ. ഫുൾ വ്യൂ അല്ലേ ഇവിടുന്ന് നോക്കി, ഫുൾ തെങ്ങാണ്. പാടം എന്ന് പറയുന്ന സാധനം കാണല്ലേ, മുഴുവൻ തെങ്ങ. അങ്ങേറ്റം കണ്ണെത്ത ദൂരത്തോളം തെങ്ങാണ്. ഇതാണ്, ഇതായിരിക്കുമല്ലോ ക്ഷേത്രം. പുതിയത് പണിയണതാണല്ലേ. ആ പുതിയ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ ശ്രീകോവിലിൻ്റെ അല്ലേ. നല്ല ഭംഗിയോട്ട് ഇത് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയൊക്കെ പൊളിച്ചു തന്നല്ലേ. അതാണ്, അതിനാണ് എനിക്ക് തോന്നാ റോപ്പ് വേ കെട്ടി വെച്ചേക്കണെന്നാണ്. ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം എന്തായാലും. രണ്ടു മൂന്ന് പിള്ളേർ വന്നിട്ടാണ് മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് കയറി നോക്കാം എന്താണുള്ളത് അവിടെ. അടിപൊളി, ശരിക്കും മുകളിൽ എത്തിയത് ഇപ്പളാ. ആ ഡാമിൻ്റെ ഭാഗം ശരിക്കും കാണാട്ടോ ഇപ്പ കാണാം കണ്ടോ. അവിടെ ഈ വിൻഡ് മില്ലുകൾ നമുക്ക് ഇഷ്ടമായി കാണാം, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും അത് കണ്ടോ. അടിപൊളി, കാറ്റിന് തണുപ്പുണ്ടല്ലേ. ആ
പാറമടയാ, പാറ പൊട്ടിച്ചാന്നുള്ളേ. കുന്നിന് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിലോമീറ്ററോളം നമുക്ക് അറ്റം വരെ കാണാം കേട്ടോ. അടിപൊളി. വേറെ ഒന്നുമില്ല അല്ലേ? കുന്നമ്പിടാരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ. ഇവിടെ കുന്നിന് മുകളിലൊരു ക്ഷേത്രമുണ്ട്. അതിനേലും കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിട്ടാട്ടോ നിൽക്കണേ, അതായത് ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കണേ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും തെങ്ങിൻ തോപ്പുകളാണ്, തെങ്ങിൻ തോപ്പുകൾ. പാടോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് കിലോമീറ്ററോളം തെങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയൊരു കായൽ മാതിരി കാണാം ലേക്ക്, അവിടെ ഒരു പാറമടി ഉണ്ട്. അടിപൊളി, ചുറ്റും തെങ്ങാണ് തെങ്ങ്. ഇപ്പൊ ഏകദേശം 4 മണി കേട്ടോ. എനിക്ക് തോന്നുന്നു കുന്നമ്പിടാരിയിൽ വരണമെങ്കിൽ ഒരു രാവിലെ വരണം, രാവിലെ നേരത്തെ വന്ന നല്ല ആംബിയൻസ്, നല്ല വൈബ് ആയിരിക്കും ഇവിടെ. വൈകുന്നേരം 5 മണിക്ക് ശേഷം എനിക്ക് തോന്നുന്നു രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞും എനിക്ക് തോന്നുന്നു തെങ്ങും തോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഈ പണിക്ക് വന്ന ആൾക്കാരെ അതൊക്കെ നല്ല കാഴ്ചകളായിരിക്കും. ഈ കുന്നമ്പിടാരി എന്ന് പറയുന്നത് ചിറ്റൂരാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറായിട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും കാര്യങ്ങളും ശരിക്കും തമിഴ്നാട്ടിലേതുപോലെ തന്നെയാണ്. ഇവിടെ എഴുതി വെച്ച ബോർഡുകളൊക്കെ എഴുതി വെച്ചിരുന്നൊക്കെ തമിഴാണ്, ആൾക്കാരുടെ സംസാരം തമിഴാണ്. ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട എന്താ പറയുക, ആ ഒരു പ്രതിഷ്ഠയമൊക്കെ മറ്റേ മാവിൻ്റെ ഇലയും ആര്യവെപ്പിൻ്റെ ഇലയൊക്കെ വെച്ച് വെച്ചേക്കുന്നൊക്കെ തമിഴ്നാട്ടിൽ കണ്ടേക്കുന്ന രീതിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് കണ്ടേ, അവിടെ വലിയ 2 പഴയ കോളാമ്പി മൈക്ക് വെച്ചിട്ടുണ്ട്, ഒരു മണിയുണ്ട് ക്ഷേത്രത്തിൻ്റെ. അത് താൽക്കാലികമായിട്ട് കിട്ടിയ ആ ഒരു ഹോസ്പിറ്റൽ ഷീറ്റ് വെച്ചാണ് ഇപ്പോഴത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ വേറെ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. പണി കഴിഞ്ഞ് ബാക്കിയൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ പണി നടക്കണതുകൊണ്ട് ആകെ ഈ പണി സാധനങ്ങളും മറ്റേ കട്ടൊക്കെ ആയിട്ട് ആകെ ഒരു ഇതായിട്ടൊക്കെ കിടക്കണേ. പക്ഷേ എന്നാലും കൊള്ളാം, നല്ല സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള ഒരു ഒരു വേറൊരു സ്ഥലം. നമ്മൾ വന്നേക്കണ കുറേ സ്ഥലങ്ങളിൽ പോയേക്കണ ഒരു ഒരു സ്ഥലമാണ്. പണിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയൊക്കെ ആക്കി പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമായി മാറും ഇത്. കറണ്ടിൻ്റെ പോസ്റ്റ് ഇതൊക്കെ ഇത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിലേക്ക് മാത്രമായിട്ട് കൊടുത്തേക്കണ കണക്ഷൻ ഉണ്ടോ? വേറെ അവിടേക്ക് വേറെ ഒന്നുമില്ല, ക്ഷേത്രത്തിലേക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ പോസ്റ്റ് ഉറപ്പിച്ചേക്കണം. നോക്കി ഈ ഒരു ഡ്രമ്മ് വെച്ചിട്ടേ അല്ലേ, ഡ്രമ്മ് വെച്ച് ഉറപ്പിച്ചേക്കണം അല്ലേ. കുറച്ച് വെള്ളം ആ അവിടെ ഉണ്ട്, നമ്മുടെ ആ കേറുവിനോടത്ത് കണ്ടില്ലേ. നമ്മളിപ്പോൾ ആ കുന്നമ്പിടാരി കുന്നിൻ്റെ മുകളിലും താഴേക്ക് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തമിഴ്നാട്ടിലൊരു കൾച്ചർ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു വെള്ള പെയിൻറ്റഡ് ചേമ ചുമപ്പ് വരകളെല്ലാം നമ്മൾ സാധാരണ തമിഴ്നാടിലെ ക്ഷേത്രങ്ങളാണ് കൂടുതൽ കണ്ടേക്കണേ ഈ ഒരു സ്റ്റൈലൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതലും തമിഴ് കൾച്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്തുള്ള കുന്നമ്പിടാരി മലയും അതിന് മുകളിലുള്ള ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. ഇതാണ് നമ്മൾ ശരിക്കും കുന്നമ്പിടാരിക്ക് വരുന്ന വഴി കേട്ടോ. ചുറ്റും തെങ്ങൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വഴിയാണ് കുന്നമ്പിടാരി. പാലക്കാട്.
പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുന്നുംപിടാരി ഏരിയ എന്ന് പറയുന്നത് തെങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല അല്ലേ, പാടം ഒന്നുമില്ല, ചുറ്റും കിലോമീറ്ററോളം നമ്മൾ ആ പാറയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് തെങ്ങ് മാത്രമാണ്. എന്തായാലും കൊള്ളാം, പോവാല്ലേ നമുക്ക്.